എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല പുതുവർഷമായിരിക്കട്ടെ എല്ലാവർക്കും. അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കഴിഞ്ഞ 1-2 വർഷത്തെ ന്യൂ ഇയർ പോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യവും ഒരു സ്റ്റേക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു റാസൽ ഖൈമയിൽ തന്നെ. ഇപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ച് ചിക്കനൊക്കെ ചുട്ട് അങ്ങനെ എല്ലാം നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ട് പോലുള്ള പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഈ ഫാമിൻ്റെ ഫുൾ വ്യൂ ആണ് ഞാനിതിൽ കാണിക്കുന്നത്. ഞങ്ങൾ ഏകദേശം 30-ാം തീയതി ഈവനിങ് ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഇതൊരു ചെറിയ റൂമാണ് കേട്ടോ. ആ റൂമൊന്നും ഞങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഇത് നമുക്ക് ഔട്ട്സൈഡ് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പാണ്. അതിൻ്റെ തൊട്ട് ഇപ്പുറം തന്നെ കിച്ചണുണ്ട്. കിച്ചണും നല്ല സ്പേഷ്യസ് ആണ്. 2 വലിയ ഫ്രിഡ്ജുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പം നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിക്കാൻ തന്നെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള പോലെയൊക്കെ തന്നെ. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ജെൻസ് ആയിരുന്നു ഫുഡ് ഫുള്ള് ഏറ്റിരുന്നത്. കിച്ചൺ ഫുള്ള് അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫാം ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി കാണാം. എന്താ പറയുക, നൈറ്റ് വ്യൂ ഉണ്ട്, മോർണിംഗ് വ്യൂ ഉണ്ട്. നല്ല നല്ല ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറുന്നത് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. നല്ല കവേർഡായിട്ടുള്ള നല്ല ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂള്. നമ്മൾ വന്ന കാലാവസ്ഥയിൽ നല്ല തണുപ്പായിരുന്നു, എങ്കിലും ആരും ഒന്നും നോക്കിയില്ല, എല്ലാവരും പൂളിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനോട് ചേർന്നൊരു മജ്ലിസ് ഉണ്ട്. സത്യത്തിൽ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഈ ഒരു റൂം ധാരാളമായിരുന്നു. അപ്പം ജെൻസ് ഫുള്ള് ഈ സെഷൻ, ഈ മജ്ലിസ് അങ്ങ് സ്വന്തമാക്കിയെടുത്തു. പക്ഷെ നമുക്ക് വീണ്ടും റൂമുകളുണ്ട് കേട്ടോ ഇവിടെ, ഞാൻ എല്ലാം കാണിച്ചു തരാം. അപ്പം ഈ ഒരു മജ്ലിസ് ഫുള്ള് ജെൻസ് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. നല്ല എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു പൂളിൻ്റെ അടുത്ത്. അപ്പോൾ അവരത് കണ്ടപ്പോഴേ അടിച്ചെടുത്തു. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് പുറകിലോട്ടുള്ള ബാക്ക് വ്യൂ ആണിത്. നാളെ നമുക്ക് രാവിലെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. നല്ല കൃഷിയൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങളിതൊക്കെ ചുറ്റിക്കാണുന്ന സമയത്ത് അവിടെ ചായയും ചിക്കൻ ചൂടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കയറി ചെല്ലുന്ന ഹാളാണ്. നല്ല വിസ്താരമായിട്ടുള്ള ഒരു ഹാള്. നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതാ കണ്ടോ, എല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര വലിയ റേറ്റും നമുക്ക് മാനേജബിളാണ്. നമ്മൾ കുറച്ച് ഫാമിലി കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല അധികം റെൻ്റ് ഒന്നും അധികം കൊടുക്കാതെ നമുക്ക് ആവശ്യത്തിലധികം എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹാളിൽ തന്നെ വേറൊരു ടോയ്ലറ്റുണ്ട്. ടോയ്ലറ്റിലൊക്കെ ആണെങ്കിലും അവർ ഓരോന്നൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹാളിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഗ്രീൻ സെറ്റിങ്സ്, ഗ്രീൻ സോഫ സെറ്റിങ്സ് നല്ല ഭംഗിയായിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ നമ്മളൊക്കെ മേടിക്കുമ്പോൾ ഗ്രീൻ കളർ ഒരിക്കലും സെലക്ട് ചെയ്യാറില്ല അല്ലേ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല മാച്ചാണ് ഗ്രീൻ കളർ. അപ്പോൾ കണ്ട ഓരോ ഓരോ പൂവും തരികളും പോലും നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ ഗ്യാലറിക്ക് പറ്റിയ ഒരു കോർണർ സൈഡുണ്ട്. അതിലെ കണ്ടോ, എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് ഒരു ചെറിയ ഇതുപോലത്തെ ഒരു ഊഞ്ഞാൽ പോലെയുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാം. ഇതാ കണ്ടില്ലേ, വോളിലൊക്കെ ഇങ്ങനത്തെ കുറേ ഡെക്കറേഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ റൂമിലേക്കാണ് കയറി ചെല്ലുന്നത്. 2 സൈഡായിട്ട് മുറികളാണ്. അപ്പം നമ്മൾ ലെഫ്റ്റിലുള്ള റൂം, 2 റൂംസ് ഒരേപോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ കയറി ചെല്ലുന്ന റൂമിൽ 2 കട്ടിലിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേരിപ്പോൾ എത്തിയിട്ടുള്ളൂ കേട്ടോ, 3 ഫാമിലി ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പം അവരുടെയൊക്കെ സാധനങ്ങൾ ഓൾറെഡി ഞങ്ങൾ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ ചെല്ലുമ്പോൾ, ഇതുപോലെ മറ്റേ റൂമിൽ നിന്ന് ചെല്ലുമ്പോൾ വേറൊരു ഡോറൊന്നുമില്ല, അല്ലാതെ തന്നെ വേറൊരു റൂമിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് കിടക്കാനായിട്ട് യൂസ് ചെയ്യുക, ആൾക്കാർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഒരു വാഷ്റൂമുണ്ട്.
അപ്പോൾ ഇത് കണ്ട നമ്മളെ ഫ്ലവർ വേസ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്ക് ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് അടുത്ത റൂം. അപ്പോൾ ഇവിടെ ഒരു റൂമിൻ്റെ ഒരു ബെഡിൻ്റെ സെറ്റപ്പേ ഉള്ളൂ. എല്ലാം നല്ല കളറൊക്കെ കളർ കോമ്പിനേഷനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ സെറ്റപ്പ്. ഇനി നമുക്ക് ഈ ലൈറ്റ്സ് ഉള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഇന്ന് രാത്രിയിൽ തന്നെ കണ്ടുവയ്ക്കാം. അപ്പോൾ ഈ ഫാമിൽ കൂടുതലായിട്ടും ബേർഡ്സ് ആണുള്ളൂ കേട്ടോ. ബേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ പ്രാവ്, കോഴി, മയിൽ അങ്ങനെയുള്ള കുറച്ച് പക്ഷികളാണുള്ളത്. നമ്മുടെ നാട്ടിലെ കടലാസ് പൂവൊക്കെ നിൽക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ചൂടുകാലത്തൊക്കെ എത്ര തവണ നനച്ചാലായിരിക്കും ഇതൊക്കെ ഇതുപോലെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കണ്ടുപഠിക്കണം. പിന്നെ ഇത് നമ്മുടെ രാമ തുളസിയാണ്. നല്ല മണമാണ് ഇതിൻ്റെ അടുത്ത് വരുമ്പോഴേ. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും പൂവിട്ട് കണ്ടിട്ടില്ല, കാരണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറിക്കുന്നതും ഉണ്ടാവാം. പിന്നെ ഇവിടെ നല്ലൊരു അടിപൊളി സെറ്റപ്പ് മജ്ലിസ് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, റൂമിനകത്തും നല്ല സ്പേഷ്യസാണ്, വെളിയിലും നല്ല സ്പേഷ്യസാണ്. പ്ലേ ഏരിയയൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇവിടെ. അപ്പോൾ എത്ര രാത്രിയിൽ നമുക്ക് കുട്ടികളെ വിട്ട് കളിപ്പിക്കുന്നതിനും എടുക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ നാളെ കാണാൻ പോകുന്ന കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ, ഇപ്പോൾ കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, നല്ലൊരു സെറ്റപ്പാണ്. അപ്പോൾ പിള്ളേർ പ്ലേ ഏരിയ ആയിട്ടും ഇവിടെ ആയിട്ടും എല്ലായിടത്തും ആയിട്ടും ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ പിള്ളേർക്ക് അവിടെയാണ് കൂടുതൽ കളിക്കാൻ രസം തോന്നും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടമാണ്. ഇപ്പോൾ കുഞ്ഞു പിള്ളേരെയൊക്കെ ഇതുപോലെയുള്ള കുറച്ച് വലിയ പയ്യന്മാരെ ഏൽപ്പിച്ചിട്ട് അങ്ങ് വിട്ടേക്കാണ്. അപ്പോൾ അതുപോലത്തെ ഇരിക്കാനുള്ള സെറ്റപ്പ് തന്നെ ഇതാ ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ടയറിലാണ് നമ്മുടെ സീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ വേറൊരെണ്ണം കൂടി ഉണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, പ്ലാസ്റ്റിക് പോലത്തെ സോഫ സെറ്റ് ആണ്. ഇവർ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ രാമതുളസിയുടെ പൂവാണ് കേട്ടോ. ഇവിടെ മുഴുവൻ നല്ലൊരു മണമാണ്. ഇത്ര കട്ടിയുള്ള പൂ ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതാ നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ പ്ലേ ഏരിയ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. കാണുമ്പോൾ അടുത്ത് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വന്ന് കുറേ നേരം കളി കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരെ എല്ലാവരെയും പെറുക്കി ചായ കുടിക്കാനായിട്ട് വിട്ടിരിക്കുകയാണ്. കവാടത്തിൽ തന്നെ രണ്ട് നല്ല സൂപ്പറായിട്ടുള്ള രണ്ട് മയിലിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് മേളിൽ നിന്ന് തോന്നുമ്പം രാത്രിയൊന്നും കാണില്ല, കണ്ടില്ലേ. നല്ല ഭംഗിയിലുള്ള ലൈറ്റ്സാണ് അവിടെ ഇട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. അതുപോലെ ഓരോ ലൈറ്റ്സും നമ്മൾ എടുത്തെടുത്ത് കാണേണ്ടതാണ് ഓരോന്നും. അതുപോലെ നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പോണ്ട് പോലെയുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചിരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പോണ്ട് കണ്ടോ, നല്ല ഭംഗിയാണ്. രാവിലെ ഞാൻ കാണിച്ചു തരാം അവിടെയുള്ള കിളികളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ഡിന്നർ തന്നെ ജെൻസ് എല്ലാവരും കൂടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ചുടിയിലും ഒക്കെ ചിക്കനും ഒക്കെ ആയിട്ട് നല്ല ഒരു അടിപൊളി ഡിന്നർ തന്നെയായിരുന്നു കേട്ടോ. വല്ലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ജെൻസിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കണം. പക്ഷെ നമ്മളെ അടിച്ചേൽപ്പിച്ചതൊന്നുമല്ല, അവർ തന്നെ ഏറ്റെടുത്തതാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റായിട്ട് കുറച്ച് സ്വസ്ഥമായിട്ടിരുന്ന് ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കാൻ പറ്റാന്ന് പറയുന്ന വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ ഫുഡിൻ്റെ കൂടെ തന്നെ ഇവിടെ കളിയും ബഹളവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ. കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവരും കൂടി ലാസ്റ്റ് എല്ലാവരും കൂടി അന്താക്ഷരിയൊക്കെ കളിച്ച് ഒരു നേരമായി കിടന്നപ്പോൾ അപ്പോൾ നമ്മൾ ശരിക്കും കണ്ടില്ല. വലിപ്പനെയൊക്കെ ഭയങ്കര മഴയായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ എഴുന്നേറ്റപ്പോൾ അത് ഇത്രയേ കിട്ടിയുള്ളൂ, നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നമ്മുടെ കിളികളെയൊക്കെ കാണാനായിട്ട് പോയിട്ട് വരാം. അപ്പോൾ എനിക്ക് എന്താ പറയുക, അത്ര സൂം ചെയ്ത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം കിളികൾക്കൊക്കെ ഒരു ചെറിയ ചെറിയ മണം ഉണ്ടായിരുന്നു, മഴയും കൂടി പെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ ആ ഒരു ഇതല്ലല്ലോ. ഇത് കണ്ടോ, അകലെയെന്ന് കണ്ടാൽ ഞാൻ നാരങ്ങയാണെന്ന് പറഞ്ഞ് ഓടിച്ചെന്നതാണ്. അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ പേര് സത്യത്തിൽ എന്നോട് പറഞ്ഞു തന്നിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. നല്ല ഒരു ഫ്രൂട്ടാണ്. പുളിയും അത്യാവശ്യത്തിന് പുളിയും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് വേറൊരു ടൈപ്പ് ചെടിയാണ്. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്.
അപ്പം നമ്മൾ റൈറ്റ് സൈഡിലാണ് ഇന്നലെ കൂടുതലും കണ്ടത്. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്. ഇത് കണ്ടോ, ഇന്നലെ പറഞ്ഞ പൂളാണ്. ദാ ഇതെല്ലാം കണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നൈറ്റിലൊന്നും നമുക്ക് ഇത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ല. ആ ലൈറ്റ്സിൻ്റെ ഭംഗിയായിരുന്നു. അപ്പോൾ ഓരോരോ കൊച്ചു കൊച്ചു ഒച്ചിൻ്റെ ഇതുപോലും അവർ എത്ര ഭംഗിയായിട്ടാണല്ലേ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ പക്ഷികളൊക്കെയാണിത്. ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അടുത്തേക്കൊന്നും പോയിട്ടില്ല. ചെറിയ മണമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പ്രാവ്, പിന്നെ കോഴി, നമ്മുടെ താടിയൊക്കെ നീന്തിട്ട് എന്തോ ഒരു എന്താ ഗിരിരാജൻ കോഴിയോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്, കറക്റ്റ് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ മയില്, അങ്ങനെയൊക്കെ ഒത്തിരി പക്ഷികളുണ്ടായിരുന്നു. ഇപ്പം രാവിലെയുള്ളൊരു പ്രഭാതമാണിത്. നല്ല ഭംഗിയുള്ള, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മുടെ കൃഷിയിലേക്ക്, കൃഷി സ്ഥലങ്ങളൊക്കെ കാണിക്കാണ് കേട്ടോ. ഇത് നമ്മുടെ അച്ചിങ്ങാപ്പയറാണ്. പിന്നെ ഇതാ കണ്ടില്ലേ, കോളിഫ്ലവറിൻ്റെ ചെടിയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞി കാന്താരി, പിന്നെ പാവൽ, പറയുകയാണെങ്കിൽ ഒത്തിരി മല്ലിയില, അങ്ങനെ 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 ഒത്തിരി സാധനങ്ങൾ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ, പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല. സാധനത്തിൻ്റെ പേരും എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ചോളം, പിന്നെ കണ്ടില്ലേ ഇതാ ഉണ്ട വഴുതനങ്ങ, ഇതെല്ലാം ഇവരിവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട്. എനിക്ക് സത്യത്തിൽ എല്ലാത്തിൻ്റെ ഒന്നും പേരറിയത്തില്ല. നമ്മുടെ മത്തൻ പൂവിട്ട് നിപ്പുണ്ട്. പിന്നെന്താ പറയുക, ഇത് എന്താണ് അറിയത്തില്ല, ഉള്ളിപ്പൂവുണ്ട്, തക്കാളി ചെടിയുണ്ട്. ഇത് നമ്മുടെ കുക്കുംബറാണ് കേട്ടോ. പിന്നെ ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങളൊന്നും പറയണ്ടല്ലോ. നമ്മൾ കേക്കൊക്കെ മുറിച്ച് നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോരായിരുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹാപ്പി ന്യൂ ഇയർ.